നമസ്കാരം, ഫ്രൂട്ട് റൂട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ പച്ചച്ചക്ക കൊണ്ട് എങ്ങനെ ഇടിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ഞാൻ ഫ്രിഡ്ജിലിരുന്ന് 2 ദിവസമായിട്ട് ഫ്രിഡ്ജിലിരുന്ന ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ആയിട്ടുള്ള ചക്കച്ചുളയും എടുക്കാം. അപ്പം നമുക്കത് ആവി കയറ്റി മിക്സിയിൽ തിളക്കുമ്പോൾ അരച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് അരിപ്പൊടിയോ നമ്മൾ എന്ത് മാവാണ് ഇടുന്നതെന്ന് വെച്ചാൽ അത് അതിലേക്ക് ഇട്ടിട്ട് അപ്പം ആ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ആ മാവിലേക്ക് ഈ ചക്ക മാവിലേക്ക് തന്നെ പൊടികൾ ചേർത്ത് ഉപ്പും ചേർത്ത് കുഴച്ച് ഇടിയപ്പത്തിൻ്റെ പാകത്തിന് ഇടിയപ്പത്തിൻ്റെ അച്ചിലൂടെ വരുന്ന പാകത്തിന് കുഴച്ചെടുക്കാം. സാധാരണ ഇടിയപ്പം ചെയ്യുന്ന പോലെ അങ്ങനെ കുഴച്ചെടുത്ത മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിലൂടെ നമ്മൾ പിഴിഞ്ഞെടുത്ത്, ഞാനിപ്പോൾ ഇവിടെ പൂവരശിൻ്റെ ഇല ഉപയോഗിച്ചിരിക്കുന്നുള്ളൂ ഇഡ്ഡലി പാത്രത്തിൽ, അങ്ങനെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലി പാത്രത്തിലോട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ സാധാരണ പോലെ ആവി കയറ്റി നല്ല രുചികരവും ഹെൽത്തിയുമായ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം.